എന്തൊക്കെയാണ് മാമിന്റെ ഔട്ട്ഫിറ്റിന് ഒരു കോസ്റ്റ് വരുന്നത്? ജസ്റ്റ് അയ്യോ, തീരിലൊക്കെ ആണല്ലേ, ഒരു റേഞ്ച് ആണ് അറിയേണ്ടത്. ആ ഈ കമ്മലിന് എന്തൊക്കെയൊരു അടുത്തതും വിദിത് മൂവാറ്റ് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ്, ഈ സന്തുർ മമ്മി സൗന്ദര്യത്തിന്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തൽ നടത്താം. ഈശ്വര, അപ്പൊ സ്ട്രെസ്ഫുൾ ആയിരുന്നോ പഴയൊരു ജോബ്? ഞങ്ങളെ പോലെയൊക്കെ സാധാരണക്കരയിൽ നടന്ന് വിടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വരുമ്പോ എങ്ങനെയാണ് ആ ഒരു എന്തെങ്കിലും ചേഞ്ച് ആവുന്നത്? കെ ജി എഫ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട് ഞാൻ പാടിയത് കർണികയാണ്. അതിനിടയ്ക്ക് കുറച്ച് മൂവീസ് വന്നു, പക്ഷെ ഇത് ഈ പാട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. കലാപക്കാര ഞങ്ങൾ വികാരമില്ല, പൈക്കൽ കഠാര കേറ്റും നോക്കാതിടം ബലം. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സ്ട്രഗിൾ തന്നെയാണ്. അപ്പൊ അതില് ഇങ്ങനെ മനസ്സിനെ കുറെ വേദനിപ്പിച്ച അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയാണ്, അപ്പൊ അന്ന ബേബി എന്ന് പറഞ്ഞിട്ടുള്ള, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത് മേബി ഒരു പക്ഷെ കെ ജി എഫ് എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് തന്നെയായിരിക്കും. അത് ഗഗനം നീ എന്നുള്ള പാട്ടാണ് ഏറ്റവും ഫേമസ് ആയത്. അപ്പോ ഇപ്പാണ് കൂടുതൽ സിനിമകളിലേക്ക് വന്ന് കൂടുതൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു ജേർണി എന്ന് പറയുന്നത്? ജേർണി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു ഏരിയ ആണ്. സോ ആ ഒരു പ്രോസസ്സിൽ കടന്നു പോകുന്നതും ഓരോ മൊമെന്റ് ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നതും നമ്മൾ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പോകെ പോകെ കിട്ടി വരുന്നത്. അപ്പം അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒത്തിരി എന്താ പറയാ നോക്കിയിരുന്ന് കിട്ടിയതുകൊണ്ട് ഓരോന്നിനും നല്ല വിലയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ആണെങ്കിലും ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര യങ്ങാണ്, കല്യാണം കഴിഞ്ഞ ഒരാളാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലേറിയസ്ലിന്നത്. അപ്പൊ അപ്പൊ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, സിനിമയില് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? നിലവിലില്ല, ഇല്ല. ജനുവിനായിട്ട് കാര്യമായിട്ട് എനിക്ക് മ്യൂസിക് ആണ് താല്പര്യം കൊച്ചിലത്തെ, അപ്പം മ്യൂസിക്കിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവാന്നാണ് താല്പര്യം. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇയാളെ സിനിമയിലോട്ട് എടുക്ക, ഇയാൾ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ല. അപ്പൊ സിനിമ എഞ്ചിനീയർ ആയിരുന്നല്ലോ, എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ നിന്ന് സിനിമയിലോട്ടുള്ള ജേർണി എങ്ങനെയായിരുന്നു? ഭയങ്കര ടഫായിരുന്നു എളുപ്പായിരുന്നു? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. പണ്ട് തൊട്ടേ മ്യൂസിക് ആയിരുന്നു താല്പര്യം. അപ്പൊ ഞാൻ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സിംഗർ ആയിട്ട് തന്നെയാണ് ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ, എന്റെ ഭാവി കണ്ടിട്ടുള്ളൂ. വേറൊരു ഭാവി എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ബിടെക്. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തു ഒരു വർഷം. അപ്പം ഒരു വർഷം ഞാൻ കാഞ്ഞിരപ്പള്ളിലാണ്, എന്റെ പാലയാണ് എന്റെ നാട്. അപ്പം അവിടുന്ന് എറണാകുളത്ത് വന്ന് നിന്നപ്പം ഇവിടെ കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണത്. അപ്പൊ അങ്ങനെ കുറച്ച് കോൺടാക്ട്സ് ഒക്കെ വെച്ച് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നു, റെക്കോർഡിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ ഒരു പോയിന്റിലെത്തിയപ്പോ എനിക്ക് തോന്നി ഇനി പയ്യ മ്യൂസിക്കിലേക്ക് മാറാം, റൈറ്റ് ടൈം എന്ന് തോന്നിയ ഒരു സമയത്ത് അങ്ങനെ എടുത്തൊരു ഡിസിഷൻ ആണ്, പ്രാർത്ഥിച്ചെടുത്തൊരു ഡിസിഷൻ ആണ്. എങ്ങനെ കെ ജി എഫിലോട്ട് എത്തിപ്പെടുന്നത്? എങ്ങനെയായിരുന്നു കെ ജി എഫ്?